Yes! Harry! 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 ഭരതനും പ്രകാശനും സാക്ഷി പറഞ്ഞുകൊണ്ട് മാത്രോ പാവം നമ്മുടെ അച്ചോട്ടൽ ലോക്കപ്പിലായത്. കണ്ട കാര്യമേ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞോളൂ. ബലാത്സംഗ സമ്പത്തിനിടയ്ക്ക് തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോരാത്തേന് അച്ചുവാണെങ്കിൽ നല്ല വെള്ളമായിരുന്നു. ഇവനൊക്കെ കള്ളോടിച്ചു കഴിഞ്ഞാൽ എന്ത് പോക്കത്തിലും കാണിക്കും. എന്തായാലും അച്ചു അങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കൂടപ്പുറപ്പിനോട് സ്നേഹമില്ലാത്തവൻ പിന്നെ എങ്ങനെയാ അവന്റെ ഭാര്യയോട് സ്നേഹം കാണിക്കുന്നത്? സ്നേഹിക്കാൻ പോയതാ ഇപ്പൊ കുഴപ്പമായത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തേക്കണത്. അച്ചുവട്ടം നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞോളൂ. അല്ല അച്ഛ അവതാഹ എപ്പോഴാ? അപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചതിയെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ജീവനെന്ത് ഉറപ്പാ. റിമാൻഡ് കഴിഞ്ഞാൽ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. നല്ല വക്കീലാണെങ്കിൽ തൽക്കാലം ജാമ്യത്തിൽ ഇറക്കാം. നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാടാക്കണം. അവൻ പുറത്തിറങ്ങണം. അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല. അത് ഞാൻ കിടന്നോളാം. അവനെ കൊന്നിട്ട് എന്നെ മനസ്സിലായോ അച്ചൂന്? കുട്ടിക്കാലത്ത് കണ്ടതല്ലേ. ജോർജിൻ മാധവ പണിക്കരുടെ പെങ്ങളാ. ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് നാട്ടിലെത്തിയിട്ട് കുറച്ചു ദിവസമായി. നിന്റെ കഥകളൊക്കെ കേട്ടപ്പോ നിന്നെ നേരിട്ടൊന്ന് കാണണം തോന്നി. ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ചില സത്യങ്ങൾ നിന്നെ അറിയിക്കണമെന്ന് തോന്നി. ഈ അവസ്ഥ നിന്നെ കാണേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നും ചെയ്യാത്ത തെറ്റിനാണ് ഈ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്.
കുട്ടിക്കാലത്ത് നിന്ന് ജയിലിൽ പോയതും അങ്ങനെ തന്നെയാ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും എന്റെ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ആ സത്യം നീ അറിയണം. ഇതുവരെ ആരും അറിയാത്ത ചില കാര്യങ്ങളാ അന്ന് നടന്നത്. ഒന്നും പറയണ്ട, സൊസൈറ്റിയുടെ ഭൂമിയാ നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണയപ്പെടുത്തിയിരിക്കുന്നത്. നാളത്തെ കരയോഗത്തിലെ ഞാൻ സത്യം മുഴുവൻ തുറന്നു പറയും. സംഗതി കേസുവാ, നിങ്ങൾ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങളെ രക്ഷിച്ച ഞാൻ കൂടി കവലാവും. ചേച്ചിയും ഭർത്താവും എന്നുള്ള കാര്യമൊന്നും ഇക്കാര്യത്തിലില്ല. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലൊരു മാറ്റവും ഇല്ല. എന്നെ വേഗം ആശുപത്രിയിലെത്തി. നീ കരയോഗത്തിലെല്ലാം വിളിച്ചു പറഞ്ഞ് എന്നെ ജയിലിൽ കെട്ടാൻ പോവല്ലേ? ആരും രക്ഷിക്കാനില്ലാതെ നീ ഇവിടെ കിടന്ന് ചോര ഒളിച്ച് ചാകു. ഞാൻ ജീവനോടൊക്കെ നിന്റെ എല്ലാ കളത്തിനും പുറത്തു കൊണ്ടിരുന്ന. അതിന് നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലടാ നായ. ആ മനുഷ്യന്റെ ഭീഷണിയുടെ പേരിൽ എനിക്കും ആ സത്യം മറച്ചു വെക്കേണ്ടി വന്നു. എന്നാലും ഈശ്വരൻ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. ഒരു ദൈവശാപം പോലെ അങ്ങേര് വിഷം തീണ്ടിയല്ലേ മരിച്ചത്. എന്റെ ആംഗ്ലയുടെ മരണത്തിന് കാരണം എന്റെ ഭർത്താവാണെന്ന സത്യം ആംഗ്ലയുടെ മകനെ കൂടെ അറിയിക്കണമെന്ന് തോന്നി. അതിനുള്ള ധൈര്യം ഇപ്പോഴാ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഞാനവനെ കാണാൻ ചെന്നിരുന്നു. കൂട്ടുകൂടി നടക്കുമ്പോ പലപ്പോഴും പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും മനസ്സിലെ പക ഇടയ്ക്കൊക്കെ ഇങ്ങനെ നീറി നീറി വരും. അതുകൊണ്ട് അവന്മാരെ തമ്മി തല്ലിക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. ഈ അച്ചുവിന്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിലെ കാശടിച്ച് മാറ്റിയത് ആരാ? ഞാനാടാ. അതിന്റെ പേരിൽ അവന്മാർ രണ്ടും തമ്മി തല്ലി ചാവൂന്നാടാ കരുതിയത്. പക്ഷെ നടന്നില്ല. പിന്നെ ഒരവസരം ഒത്തു വന്നപ്പോ മറ്റവളെ പഴയൊരു മോഹം കൊണ്ട് കയറി പിടിച്ചതാടാ. അല്ലാതെ തേൻമൊഴിയെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലടാ. അതേതായാലും ഉപകാരപ്പെട്ട്. ഇനി ഇതിന്റെ പേരിൽ അവന്മാർ രണ്ടും തമ്മി തല്ലി ചത്തോളും. നീ കണ്ടോ? Say the day,
അപ്പോ തേൻമൊഴിയെ കൊന്നിട്ട് ഈ പൊട്ടന്റെ കലി അടങ്ങിയിട്ടില്ല, ഇനി നിന്നെ കൂടെ കൊല്ലുന്ന ഇവൻ പറയുന്നത്? തല്ലിക്കൊല്ലായി പട്ടിയെ. ആരും അറിയില്ലെന്ന് കരുതിയോടാ റാസ്കൽ. ആദ്യമായിട്ട് ഞാൻ ഇടിച്ചിട്ട് എന്നെ ഒരാൾ തിരിച്ചിരിക്കാത്തത്. താങ്ക്സ് ഡാ, നിന്നെ ഞാൻ നല്ലൊരു സെന്റർ ജയിലിൽ താമസിപ്പിക്കും. പോട്ടെ അണ്ണാ, പോട്ടെ തമ്പി. കമാൻഡർ